Hi friends. മഞ്ഞ് വീഴുന്ന ഈ ഒരു ഈവനിങ് ടൈമാണിത്. ചെറുതായിട്ട് മഞ്ഞ് വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത്ര സ്ട്രോങ് ആയിട്ട് വീഴുന്നില്ല. എന്നാലും നല്ല രസമുണ്ട്. എത്ര തണുപ്പാണെന്ന് പറഞ്ഞാലും മഞ്ഞ് വീഴുന്ന കാണുമ്പോൾ എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണ്. ഒരിഷ്ടമാണ് ഇത് കാണാനും ഇത് ആസ്വദിക്കാനും. മഞ്ഞ് വീഴുന്നത് എല്ലാ രീതിയിലും പ്രശ്നമാണ്. ട്രാഫിക്കിന് പ്രശ്നമാണ്, ഡ്രൈവ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്, എല്ലാ രീതിയിലും ആരും പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടാത്ത സമയമാണ്. പക്ഷെ എന്നാലും ഇതെനിക്ക് എന്തോ വളരെ ഇഷ്ടമാണ്. ഈ മഞ്ഞ് കാണാനും മഞ്ഞത്ത് ഇറങ്ങി നടക്കാനും. വളരെ തണുപ്പാണ് ഇന്ന്. ചെറുതായിട്ടേ സ്നോ വീഴുന്നുള്ളെങ്കിലും നല്ല തണുപ്പാണ്. മൈനസിലാണ് തണുപ്പ്. ഇവിടെ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇപ്പം കാണുന്നില്ല. കംപ്ലീറ്റ് മഞ്ഞിൽ മൂടി കിടക്കുകയാണ്. ഇവിടുത്തെയുള്ള മിക്ക മരങ്ങളും കംപ്ലീറ്റ് ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇതിലൊന്നും ഇലയില്ല. പക്ഷേ മഞ്ഞുകാലം കഴിയുമ്പോൾ ഇതിലെല്ലാം ഇല വരും. ഫസ്റ്റ് ടൈം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വിഷമമായിരുന്നു. കാരണം ഇതെല്ലാം ഉണങ്ങിപ്പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ മഞ്ഞുകാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൽ കംപ്ലീറ്റ് ഇലകൾ വന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തീരാറുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ആ വിഷമം എനിക്കിപ്പോൾ ഇല്ല. വലിയ മരങ്ങൾ പോലും കംപ്ലീറ്റ് ഇല പൊഴിച്ചാണ് നിൽക്കുന്നത്. ഞാൻ നല്ല തണുപ്പത്ത് ഇറങ്ങിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായെങ്കിൽ. ചിലപ്പോൾ വളരെ ഒരു വന്യത ഫീൽ ചെയ്യും കംപ്ലീറ്റ് മഞ്ഞിലിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ. കംപ്ലീറ്റ് വെള്ളയായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒരു വന്യതയൊക്കെ തോന്നും. എന്നാലും ഭംഗിയാണ്. ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ. ജീവിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തന്നെ ഞാനൊരു എത്ര ലെയേഴ്സ് ഡ്രസ് ഇട്ടിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നതെന്ന് ഒരു 4-5 ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെവി ഷൂ സ്നോ ബൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അന്നേരം കയറുകയാണ്. എനിക്ക് നല്ല തണുപ്പടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതിൽ നല്ല വെള്ള പൂക്കൾ വീണ് കിടക്കുന്ന പോലെയല്ലേ, നല്ല ഭംഗിയില്ലേ.